സോനു സൂദിനെ സമൂഹമാധ്യമങ്ങളും ആരാധകരും സൂപ്പർ ഹീറോ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൌണിൽ താരത്തിന്റെ ഇടപെടൽ രാജ്യം മുഴുവൻ പ്രശംസിച്ചിരുന്നു. ലോക്ക്ഡൌൺ കാരണം കുടുങ്ങിപ്പോയ നിരവധി അതിഥി തൊഴിലാളികളെയാണ് താരം ഇതിനോടകം തന്നെ നാട്ടിലെത്തിച്ചത്. മഹാരാഷ്ട്രയിലെ തന്റെ ആറു നിലയിലുള്ള ആഡംബര ഹോട്ടൽ ആരോഗ്യ പ്രവർത്തകർക്ക് താമസിക്കാനായി താരം വിട്ടു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്തിടെ താരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില വിമർശനങ്ങളും ഉയർന്നിരുന്നു. സോനു തട്ടിപ്പുകാരനെന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ. കൂടാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തു. ഇപ്പോഴിതാ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് സോനു. നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത്, ഇതിന് നിങ്ങൾക്ക് പ്രതിഫലവും ലഭിക്കും, ഇതൊന്നും എന്നെ ബാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് അവകാശപ്പെടുന്നവർക്കുള്ള മറുപടിയും എന്റെ പക്കലുണ്ട്. ഞാൻ സഹായിച്ച 7,30,346 ആളുകളുടെയും അഡ്രസ്സും ഫോൺ നമ്പറും ആധാർ നമ്പറും ഉൾപ്പെടെ എന്റെ കൈവശമുണ്ട്. വിദേശത്തു നിന്ന് ഞാൻ നാട്ടിലെത്തിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങളും എന്റെ പക്കലുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്റെ പക്കൽ വിവരങ്ങളുണ്ട്. എന്നെ ട്രോളുന്നതിന് പകരം പോയി ആരെങ്കിലും സഹായിക്കൂ എന്നായിരുന്നു സോനുവിന്റെ പ്രതികരണം. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള സോനുവിന്റെ തന്ത്രങ്ങളാണ് ഇവയെന്നായിരുന്നു നേരത്തെ വിമർശനം ഉയർന്നിരുന്നത്. എന്നാൽ തനിക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ലെന്നും നടനെന്ന നിലയിൽ ഇനിയും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്നും സോനു വ്യക്തമാക്കി. വെബ്ഡെസ്ക് തത്വമായി.